ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫാഷൻ ട്രെൻഡുകൾ വരുന്നത് മുടിയിലാണ്. ആണുങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തിൽ ഹെയർ സ്റ്റൈലിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പെൺകുട്ടികളുടെ സൗന്ദര്യ സങ്കല്പത്തിലാകട്ടെ നെയിൽ പോളിഷിങ്ങിനും ഷേപ്പിങ്ങിനും ചെറുതല്ലാത്ത ഒരു സ്ഥാനമുണ്ട്. ശ്രദ്ധാപൂർവം വിലയിരുത്തിയാൽ മുടിയും നഖവും വളരെയേറെ സമാനതകൾ പുലർത്തുന്നതായി കാണാം. ഒന്നാമതായി, മുടിയും നഖവും സ്വഭാവത്താലെ വളർച്ചയുള്ളവരാണ്. അവരുടെ വളർച്ച ഒരിക്കലും അവസാനിക്കുന്നില്ല. രണ്ടാമതായി, മുടിയും നഖവും തങ്ങളുടെ ധർമ്മത്താൽ പ്രതിരോധ നിരയിലാണ്. ശരീരത്തിന് പ്രൊട്ടക്ഷൻ നൽകുകയാണ് ഇവയുടെ ധർമ്മം. തലയെ സംരക്ഷിക്കാൻ മുടിയും കൈകാലുകളുടെ മൃദുവായ മാംസഭാഗത്തെ സംരക്ഷിക്കാൻ നഖവും നിയുക്തരായിരിക്കുന്നു. മൂന്നാമതായി, ശരീരത്തിന്റെ ശുചിത്വത്തെ അളക്കാനുള്ള അളവുകോലാണ് മുടിയും നഖവും. വെട്ടിയൊരുക്കപ്പെട്ട മുടിയും നഖവും വൃത്തിയുള്ള ശരീരത്തെ വെളിപ്പെടുത്തുന്നു. നാലാമതായി, വെട്ടിയൊരുക്കപ്പെടുന്നതനുസരിച്ച് തങ്ങളുടെ ദൗത്യം മനോഹരമായി നിർവഹിക്കുവാൻ കഴിവുള്ളവരാണിവർ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, വെട്ടിയൊരുക്കപ്പെട്ടാൽ മാത്രമേ ഇവയ്ക്ക് തങ്ങളുടെ ധർമ്മം നിർവഹിക്കാനാവൂ. മുടിയും നഖവും നമുക്ക് നൽകുന്ന മനോഹരമായൊരു പാഠമുണ്ട്. വെട്ടിയൊരുക്കപ്പെട്ട ജീവിതങ്ങൾ കൂരിരുട്ടിലും തിളങ്ങി പ്രകാശിക്കും. അവയുടെ സൗന്ദര്യം മറ്റുള്ളവർക്ക് ആകർഷകമാകും. വെട്ടിയൊരുക്കപ്പെടുന്ന മുടി മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് പോലെ, മനോഹരമായി സൂക്ഷിക്കപ്പെടുന്ന നഖങ്ങൾ കൈകാലുകൾക്ക് ആകർഷകത്വവും സൗന്ദര്യവും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നത് പോലെ, ജീവിതത്തിലെ വെട്ടിയൊരുക്കലുകൾ, സഹനങ്ങൾ നമ്മുടെ ദൗത്യ നിർവഹണത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12:24 ഈശോ പഠിപ്പിക്കുന്നത് പോലെ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. പ്രഭാഷകന്റെ പുസ്തകം 2:5 പറയുന്നു, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും.